ആ നീലക്കുത്തിലേക്ക് വീണ്ടും നോക്കുക. അതിവിടെയുണ്ട്. അതാണ് വീട്. അത് നമ്മളാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾക്കറിയാവുന്ന, നിങ്ങൾ കേട്ടിട്ടുള്ള എല്ലാവരും, എപ്പോഴെങ്കിലും ഉണ്ടായിരുന്ന ഓരോ മനുഷ്യരും ഇവിടെ അവരുടെ ജീവിതം നയിച്ചു. നമ്മുടെ സന്തോഷത്തിൻ്റെയും കഷ്ടപ്പാടുകളുടെയും ആകെത്തുക. ആയിരക്കണക്കിന് ആത്മവിശ്വാസമുള്ള മതങ്ങൾ, പ്രത്യയശാസ്ത്രങ്ങൾ, സാമ്പത്തിക സിദ്ധാന്തങ്ങൾ ഓരോ വേട്ടക്കാരനും ഇരയും, ഓരോ നായകനും ഭീരും, നാഗരികതയുടെ സൃഷ്ടാക്കളും സംഹാരകരും, ഓരോ രാജാവും കൃഷിക്കാരും, ഓരോ യുവദമ്പതികളും, ഓരോ അമ്മയും അച്ഛനും, പ്രത്യാശയുള്ള കുട്ടികളും, കണ്ടുപിടുത്തക്കാരും, പര്യവേക്ഷകരും, ധാർമ്മികതയുടെ അധ്യാപകരും, അഴിമതിക്കാരായ രാഷ്ട്രീയക്കാരും, സൂപ്പർ സ്റ്റാറുകളും, പരമോന്നത നേതാക്കളും, നമ്മുടെ ജീവിവർഗത്തിൻ്റെ ചരിത്രത്തിലെ ഓരോ വിശുദ്ധനും പാപിയും ഇവിടെ താമസിച്ചിരുന്നു. സൂര്യരശ്മികളിൽ തൂങ്ങിക്കിടക്കുന്ന ഈ മൺതരിയിൽ വിശാലമായ പ്രപഞ്ചരംഗത്തെ വളരെ ചെറിയ ഇടമാണ് ഭൂമി. ആ ജനറലുകളും ചക്രവർത്തിമാരും ഒഴുക്കിയ ചോരപ്പുഴകളെക്കുറിച്ച് ചിന്തിക്കുക. അങ്ങനെ മഹത്വത്തിലും വിജയത്തിലും അവർ ഈ നീലക്കുത്തിൻ്റെ ഒരു കുഞ്ഞുഭാഗത്തിൻ്റെ ക്ഷണികകാലത്തെ യജമാനന്മാരാകും. ഈ മൺതരിയുടെ ഒരു കോണിലുള്ള മനുഷ്യർ മറ്റൊരു കോണിലെ ഒരു വ്യത്യാസവുമില്ലാത്ത മനുഷ്യർക്ക് മേൽ നടത്തിയ ക്രൂരതകളെക്കുറിച്ച് ചിന്തിക്കുക. അവരുടെ തെറ്റിദ്ധാരണകൾ എത്രത്തോളം ആവർത്തിച്ചതാണ്. പരസ്പരം കൊല്ലാൻ അവർ എത്രമാത്രം ഉത്സുകരാണ്. അവരുടെ വിദ്വേഷം എത്രമാത്രം ആഴത്തിലാണ്. നമ്മുടെ ധാരണകൾ, നമ്മുടെ വലിയവരെന്ന ഭാവം, പ്രപഞ്ചത്തിൽ നമുക്ക് പ്രത്യേക സ്ഥാനമുണ്ടെന്ന മിഥ്യാധാരണ, ഇവയെല്ലാം ഈ കുഞ്ഞു വെളിച്ചത്തിൽ തകർന്നു പോകുന്നു. നമ്മുടെ ഗ്രഹം അതിവിശാലമായ കോസ്മിക്കിരുട്ടിലെ ഏകാന്തമായ ഒരു കുഞ്ഞു കുത്താണ്. നമ്മുടെ അവ്യക്തതകളിൽ, ഈ വിശാലതയിൽ നമ്മെ നമ്മിൽ നിന്ന് രക്ഷിക്കാൻ മറ്റെവിടെ നിന്നെങ്കിലും സഹായം ലഭിക്കുമെന്ന ഒരു സൂചനയുമില്ല. ജീവൻ നിലനിർത്താൻ ഇതുവരെ അറിയപ്പെടുന്ന ഒരേയൊരു ഇടം ഈ ഭൂമിയാണ്. നമ്മുടെ ജീവിവർഗങ്ങൾക്ക് കുടിയേറാൻ കഴിയുന്ന മറ്റൊരിടം സമീപഭാവിയിലെങ്കിലും ഇല്ല. അത്തരമൊരിടം സന്ദർശിച്ചേക്കാമെങ്കിലും അധിവസിക്കാൻ ആയിട്ടില്ല. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഈ നിമിഷം നമുക്ക് ഈ ഭൂമിയെ ഉള്ളൂ. ജ്യോതിശാസ്ത്രം വിനീതവും സ്വഭാവ സവിശേഷതയുള്ള ഒരു അനുഭവമാണെന്ന് പറയാറുണ്ട്. നമ്മുടെ മനുഷ്യ സമുദായത്തിൻ്റെ അഹംഭാവത്തിൻ്റെ വിഡ്ഢിത്തത്തെ തുറന്നുകാട്ടാൻ വിദൂരതയിൽ നിന്നുള്ള ഭൂമിയുടെ ഈ കുഞ്ഞു ചിത്രത്തേക്കാൾ മികച്ച തെളിവുകളില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം പരസ്പരം കൂടുതൽ ദയയോടെ പെരുമാറുന്നതിനും ഈ ഇളം നീലക്കുത്ത് സംരക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനുമുള്ള നമ്മുടെ ഉത്തരവാദിത്തത്തെ അത് അടിവരയിടുന്നു.